വെൽക്കം ബാക്ക് ടു മിയോറം ഇന്ന് നമ്മളിപ്പം ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെൻറ്ററിലെ മെഡിക്കൽ ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ദിനേശ് കർത്താണ് ഡോക്ടർ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചർമ്മ രോഗങ്ങളെക്കുറിച്ചാണ് അതിനുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഡോക്ടർ ബ്രേക്ക് കഴിഞ്ഞ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നയ ആര് സംസാരിക്കുന്നേ ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ डॉक्टर ओके പക്ഷെ അത് അപ്ലൈ ചെയ്തിട്ട് കാലിന്റെ സൈഡിൽ അല്ലേ ഓക്കെ ഇതിപ്പോൾ എത്ര കാലമായി ഇതിങ്ങനെ കണ്ടു തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് കൊല്ലമായി എന്താണ് നിങ്ങളുടെ ജോലി എന്താണ് ജോലി ഞാൻ സെയിൽസ് ഫീൽഡിലാണ് സെയിൽസ് ഫീൽഡിലാണ് സ്ട്രെസ് അതും അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട അമിതമായിട്ടുള്ള ടെൻഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഓക്കെ ഓക്കെ എത്ര വയസ്സുണ്ട് ഇപ്പോൾ 48 ഓക്കെ ഇത് വേറെ എന്തെങ്കിലും വസ്തുക്കളുമായിട്ട് അലർജി അതും അല്ലെങ്കിൽ ആസ്തമ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇതിന് മുന്നുണ്ടായിട്ടുണ്ടോ ഇതുവരേക്ക് ഉണ്ടായിട്ടില്ല അല്ലേ ഓക്കെ അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഗ്രാജുവൽ ആയിട്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് പെട്ടെന്ന് ശരീരത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങുകയാണ് ചെയ്തത് അല്ലേ ഓക്കെ 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 അപ്പോൾ എന്തായാലും കേട്ടിടത്തോളം ഇത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഷുഗർ ഉള്ള ആളാണോ എത്ര കാലമായി ഷുഗർ കണ്ടു തുടങ്ങിയിട്ട് ടെൻ ഇയേഴ്സ് ആയിട്ടുണ്ട് അല്ലെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അല്ലെ മോഡേൺ മെഡിസിൻ ആണ് കഴിക്കുന്നത് അതെ ഓക്കെ അപ്പോൾ ചിലർക്കെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഡയബറ്റീസ് കുറെ കാലം നിന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചർമ്മ പരിചരണത്തിന് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് ഈ രീതിയിൽ കടുത്ത രീതിയിൽ ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നുവെങ്കിൽ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ് അതെ മോയിസ്ചറൈസർ എന്നുള്ളത് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പല തരത്തിലുള്ള കെമിക്കൽ കണ്ടൻസും മറ്റും അടങ്ങിയ മോയിസ്ചറൈസേഴ്സുണ്ട് അതിപ്പോൾ പുറത്തെല്ലാം പോകുമ്പോൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം എന്നാൽ തന്നെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് കൊളോയിഡൽ ഓട്ട്മീൽ ബാത്ത് എന്ന് പറയും അതായത് കൊളോയിഡൽ ഓട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വസ്തു ഇതിന്റെ കൊളോയിഡൽ ഓട്ട്മീൽ പൗഡർ ലഭിക്കും ഓക്കെ ഈ കൊളോയിഡൽ ഓട്ട്മീൽ പൗഡർ ഒന്ന് ചെറുതായിട്ട് നമ്മളുടെ ബാത്ടബിൽ ഒന്ന് കലക്കിയ ശേഷം ഇതിൽ ഈ ബാത്ടബിൽ ഒന്ന് കിടക്കുന്നത് പ്രത്യേകിച്ച് ശരീരത്തിന് പൂർണ്ണമായും തന്നെ ഈ രീതിയിലുള്ള ഇച്ചിങ് ഉള്ളപ്പോൾ ഒന്ന് ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ ഗുണപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ആയുർവേദിക് അല്ല ഇതെന്ന് പറഞ്ഞാൽ മോഡേൺ നാച്ചുറോപ്പതിക് മെഡിസിന്റെ ഭാഗമായിട്ട് ഇറങ്ങുന്ന അതെ അതെ അപ്പോൾ ഇത് വളരെ ഗുണപ്രദമായിട്ട് കാണുന്ന ഒരു നാച്ചുറൽ സപ്ലിമെന്റ് ആണ് കേട്ടോ പിന്നെ നിങ്ങളുടെ ശരീര പ്രകൃതത്തിന് ഉതകുന്ന രീതിയിലുള്ള എണ്ണ ഇപ്പോൾ സാധാരണ ഈ രീതിയിലുള്ള ഡ്രൈനെസ്സിനാണെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ ചെമ്പരത്തിയാതി അതും അല്ലെങ്കിൽ അയ്യപ്പാലകേരം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എണ്ണകൾ ലഭ്യമാണ് പക്ഷേ ഇതിൽ ഏതെണ്ണയാണ് നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് ഉതകുന്നത് എന്നുള്ളത് ഒരു ഡോക്ടറോട് അതും അല്ലെങ്കിൽ ഒരു വൈദ്യന്റെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം കടുത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഇച്ചിങ് ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു എണ്ണ സ്വയമായിട്ട് പരീക്ഷിക്കാതിരിക്കുക നിങ്ങളുടെ ഈ പ്രത്യേക രോഗലക്ഷണത്തിന് ഉതകുന്നത് ഏത് തരത്തിലുള്ള എണ്ണയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആ എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഇച്ചിങ് ഒന്ന് കുറച്ചെടുക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് വേണമെങ്കിൽ ഒരു അലർജി ടെസ്റ്റ് തന്നെ നടത്തിയാൽ തെറ്റില്ല
ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില സംഗതികളോടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ തന്നെ ഏതെങ്കിലും ചില വസ്തുക്കളുമായിട്ടുള്ള സ്ഥിരമായ സമ്പർക്കമാണോ? കാരണം നിങ്ങൾ പറയുന്നു ഇത് മരുന്ന് കഴിച്ച് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ഇടപഴകുന്ന എന്തോ വസ്തുവിനോട് സ്ഥിരമായ സ്ഥിരമായിട്ട് ഇടപഴകുന്ന ഏതോ ഒരു വസ്തുവിനോട് ശരീരത്തിന് ഒരു അലർജിക് നേച്ചർ ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ശ്രമിക്കുക. ഈ മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം മരുന്നുകളുണ്ട്. ഇത് ഏതെല്ലാം എന്നുള്ളതും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം അതും കൂടി ഉപയോഗിച്ച് തുടങ്ങിയാൽ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് നല്ല രീതിയിൽ പരിഹാരം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഷുഗർ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ ടാബ്ലറ്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ? ഡോസേജിൽ മാറ്റങ്ങൾ വേണോ? അതുമല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള മരുന്നുകളിലൂടെ ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിയുമോ? ഇതേപോലെയുള്ള കാര്യങ്ങളും ഒന്ന് വേണ്ട രീതിയിൽ ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ഓക്കെ. ഇല്ല ഇല്ല, ഇത് ഡ്രൈ സ്കിൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും സോറിയാസിസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കേട്ടോ. ഡ്രൈ സ്കിൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. സോറിയാസിസ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒന്ന് അതെ ഒന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാതെ ഞാനിപ്പോൾ ഇത് സോറിയാസിസ് ആയിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്നാൽ തന്നെ പറഞ്ഞ് കേട്ട സിംറ്റംസിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇത് സോറിയാസിസ് അല്ല, എക്സിമയോട് അടുത്ത് കിടക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാകാനാണ് സാധ്യത. എന്തായാലും ഒരു ഡോക്ടർക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് കൂടുതൽ വെളിച്ചം നിങ്ങൾക്ക് നൽകാൻ കഴിയും. അതെ, ഞാൻ ഷാർജയിലാണ്, കിങ് ഫൈസൽ റോഡ്. ഡോക്ടറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു മെയിൽ അയക്കാം, miliyoram@ntvua.com. ഡോക്ടർ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മളുടെ അപ്പോൾ ഇതെല്ലാം സോറിയാസിസും എക്സിമയും നമ്മളുടെ ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനങ്ങളുമായി നമ്മളുടെ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് സോറിയാസിസ് ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മളുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി ലിംഫോസൈറ്റ്സ് അഥവാ ടി ശ്വേത രക്താണുക്കളുണ്ട്. ഈ ശ്വേത രക്താണുക്കളുടെ പ്രധാന പ്രവർത്തനം ശരീരത്തിലേക്ക് കടന്നു കയറുന്ന ആക്രമണകാരികളെ തുരത്തുക എന്നുള്ളതാണ്. ബാക്ടീരിയ, വൈറസ്, അതുമല്ലെങ്കിൽ മറ്റ് പൊടിപടലങ്ങൾ, ഇവയെല്ലാം തുരത്തുക എന്നുള്ളതാണ് ടി ലിംഫോസൈറ്റ്സിന്റെ പ്രധാന. നമുക്ക് വേറൊരു കോളർ കൂടെ എത്തിയിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോൾ ഈ ടി ലിംഫോസൈറ്റ്സിന്റെ കോളർ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ആ, ഡോക്ടറോട് ചോദിച്ചോളൂ വിജി. ഹലോ. യെസ്, ഹലോ, ആ പറയൂ. ഹലോ ഡോക്ടർ. ആ, എനിക്ക് രണ്ടു മാസം മുന്നേ കാലിന്റെ പുറകിലും മുകളില് സെന്ററിലായിട്ട് എല്ലാം ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു. ഓക്കെ. രണ്ടു ദിവസം ഞാൻ ടൈഗർ ഓയിൽ ഒക്കെ പറ്റി ഇതായിപ്പോ അത് മാറിപ്പോയി. ഓക്കെ. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അത് ആദ്യം ആ ഭാഗത്ത് തന്നെ നല്ല വേദന തോന്നുന്നുണ്ട്. അതായത് പെരടിയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഭാഗം പാദത്തിന്റെ മുകളിൽ. ആ, പാദത്തിന് മുകളിൽ നമ്മൾ ഈ കുതികാലം എന്ന് പറയുന്ന ഭാഗം അല്ലെ, ആ പുറകിൽ, ആ പുറകിലുള്ള ആ ഭാഗത്താണ്. ആ, പുറകിലല്ല ഡോക്ടർ, തള്ളവരലിൽ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്. ആ ഹാ ഹാ ഹാ. നിങ്ങളുടെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന അവസ്ഥ എന്തെങ്കിലും ഉണ്ടോ? നോക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഈ വേദന എത്ര കാലം മുന്നാണ് വന്നത്? അന്ന് എത്ര കാലം ഈ വേദന നിന്നിരുന്നു? അതായത് ഈ ഭാഗത്ത് തൊടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നേർക്കെട്ടും വേദനയുമാണോ ഉണ്ടാകുന്നത്? നല്ല വേദന വരുന്നുണ്ട് അല്ലെ. ഇപ്പോൾ എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 52 വയസ്സ്. 52 വയസ്സ്. അപ്പോൾ എന്തായാലും
ഇത് ചിലപ്പോൾ അതായത് എവിടെയും കാൽമുട്ട് അതായത് സോറി ഈ പറഞ്ഞ ആ തള്ളവിരല് എവിടെയും തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഇന്നലെ എനിക്ക് ഇന്നലെ തൊട്ട് തള്ളവിരലിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് കേട്ടിടത്തോളം, ഞാനിപ്പോൾ ഉറപ്പ് പറയുന്നില്ല, ഇത് കേട്ടിടത്തോളം ഗൗട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാകാം. ആ ഭാഗത്ത് ചുമപ്പോ നിറമോ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് ചിലപ്പോൾ ഇത് ഗൗട്ട് എന്ന് പറയുന്ന ഒരു അസുഖത്തിന്റെ തുടക്കമാകാം. അതായത് ശരീരത്തിൽ യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് കഴിയുമെങ്കിൽ ESR, അതായത് ശരീരത്തിലെ ഈ രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിനായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ESR, അതേപോലെ തന്നെ രണ്ട് ഈ പറഞ്ഞ യൂറിക് ആസിഡ്. ഈ രണ്ട് ഘടകങ്ങളും ശരീരത്തിൽ കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സാധാരണ യൂറിക് ആസിഡിന്റെ അളവ് ക്രമാതീതമായി ശരീരത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വിരലിലാണ് ഈ ഗൗട്ടിന്റെ പെയിൻ ഉണ്ടാകുന്നത്. പക്ഷേ നേരിട്ട് കാണാതെ നമുക്ക് ഇത് എന്താണ് അസുഖം എന്നുള്ളത് ഉറപ്പിക്കാനും സാധിക്കുകയില്ല. കാരണം ടീ ട്രീ ഓയിലെല്ലാം ഉപയോഗിച്ച് കഴിച്ചപ്പോൾ ഇത് വേദനയ്ക്ക് തന്നെ കുറവ് വന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഘടകങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന ചെറിയൊരു ഹോം റെമഡി, ഒന്ന് ഹോട്ട് ബാത്ത്, ഈ ഹോട്ട് ഫുഡ് ബാത്ത് ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കും. അതായത് ഒരല്പം ഹോട്ട് ഫുഡ് ബാത്ത് എന്ന് പറയും, അതായത് വേറൊന്നുമില്ല, ഒരല്പം ഉപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി ഈ ചൂടുവെള്ളത്തിൽ കാല് ഒന്ന് ഇറക്കി വയ്ക്കുക. ഓക്കെ, ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ രാത്രിയിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഉപയോഗിച്ച് ബലം കണ്ട ഈ ഓയിൽ വെച്ച് ഈ ഭാഗത്തിന് ചെറിയ മസാജും ഒന്ന് ചെറുതായിട്ട് ചൂട് പിടിച്ചും എല്ലാം കൊടുത്തു നോക്കുക. ഇതിൽ കുറവ് വരുന്നു, പക്ഷേ ഇത് അടിക്കടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ യൂറിക് ആസിഡും ESR ഈ രണ്ട് ഘടകങ്ങളും ഒന്ന് പരിശോധിക്കാനായിട്ട് അത്ര വലിയ എക്സ്പെൻസ് ഉള്ള സംഗതിയുമല്ല. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ അതും ഒന്ന് നോക്കുക, എന്നിട്ട് റിസൾട്ടിന്റെ വെളിച്ചത്തിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, ശരി, വീണ്ടും മൂന്നാം വട്ടമാണ്, ഒന്നിൽ പഴച്ചാൽ മൂന്ന് എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഈ ടി ലിംഫോസൈറ്റ്സിന്റെ പ്രധാന പ്രവർത്തനം തന്നെ ഈ പറഞ്ഞ രീതിയിൽ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ശരീരത്തിലേക്ക് കടന്നു വരുന്ന. ഡോക്ടർ, വീണ്ടും നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് നീന. നീന, ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു നീന? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കണേ. ഹലോ ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് കൊറേ ദിവസം കൊറേ നാളായിട്ട് ഭയങ്കരമായിട്ട് അലർജി ഇങ്ങനെ ബോഡി ഫുൾ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ റെഡ് ആയിട്ട് ഇങ്ങനെ വരാണ് ഫുൾ ബോഡി. ഓക്കെ, എന്നിട്ട് ഇവിടെ കാണിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പ്രോൺസിന്റെ വല്ല അലർജി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നോക്കി. പക്ഷെ എന്നിട്ട് പിന്നെ കൊറേ നാളെ കുഴപ്പമില്ല, പിന്നെയും ഇങ്ങനെ ചൊറിച്ചു വരുന്നുണ്ട്. അപ്പൊ നാട്ടിലുള്ള കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലും സ്പെസിഫിക് തിങ്ങിനോ പുതിയ സാധനങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കാം അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിന്റെ ആവാൻ പ്രോൺസും ആവാൻ വഴിയില്ല. കാരണം അല്ലെങ്കിൽ ചെറുപ്പമായിരിക്കും ഡോക്ടറിനും നമുക്ക്, എനിക്കൊന്നും ഓർമ്മയില്ല ഇങ്ങനെ ഇത് വന്നതെന്ന്. ഇപ്പൊ ഒരു 2-3 മാസമായിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നാട്ടിൽ പോയി ആ മെഡിസിൻ കഴിച്ചപ്പോ ഓക്കെ ആയിട്ടാ, പിന്നെ കൊറേ ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും വന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഫുൾ സ്കാൽപ്പിലും ബോഡിയിലും ഒക്കെ ഇങ്ങനെ ഒരിച്ചി ഇച്ചിങ് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ നിന്ന് ഈ ഈ പറഞ്ഞ പ്ലാക്സ് ഉണ്ടായി പൊടിയുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പൊടി വീഴുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. അതായത് ചൊറിഞ്ഞ് വളരെ അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടും. ഈ ചൊറിഞ്ഞു കഴിയുമ്പോൾ ശരീരത്തിൽ തടിച്ചു വരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എപ്പോഴാണ് സാധാരണ ഈ രീതിയിൽ ഇച്ചിങ് ഉണ്ടാകുന്നത്? ഓക്കെ, ആഹാ, ജോലി ചെയ്യുന്നു അതോ ഹൗസ് വൈഫ് ആണോ?
ഹൗസ് വൈഫ് ആണ്. എങ്ങനെയാണ് പൊതുവേ ടെൻഷൻ അതും അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതലായിട്ട് എടുക്കുന്ന ആളാണോ? ടെൻഷൻ ആകും അല്ലെ? അപ്പോൾ എന്തായാലും ഈ ഈ രീതിയിൽ സാധാരണ ശരീരത്തിനാകെ തന്നെ ഈ രീതിയിലുള്ള അലർജി അതുമല്ലെങ്കിൽ ഇതുണ്ടാകുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഐഡന്റിഫയബിൾ കോസസ് ഒന്നുമില്ലെങ്കിൽ ഇതിന് സ്ട്രെസ്സും ഒരു പ്രധാന കാരണം തന്നെയാണ്. നമ്മൾ വിചാരിക്കും അലർജി എന്നാൽ ഇത് കേവലം ബാഹ്യ വസ്തുക്കളോട് മാത്രമേ നമുക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ കുറേ കാലമായിട്ട് പ്രശ്നം കാണുന്നു, ഇടയ്ക്കിടയ്ക്ക് ഈ റിയാക്ഷൻ പോലെ ശരീരത്തിന് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് അതായത് ശരീരം വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ശരീരം സാധാരണ സ്ഥിതിയിൽ ഉള്ള ഒരു ശരീരം പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചില എക്സ്റ്റേണൽ സ്റ്റിമുലൻസിനോട് പ്രതികരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ രീതിയിൽ ശരീരം ആകെ തന്നെ ചൊറിച്ചിലും ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്തെങ്കിലും പ്രത്യേക വസ്തുക്കൾ ഇത് ട്രിഗർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ തന്നെ മാത്രമാകണമെന്നില്ല, വേറെ ചില വസ്തുക്കളോടും ഉള്ള അലർജിയുടെ ഭാഗമാണ്. ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേവലം ഒരു സാധനം അലർജി ടെസ്റ്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അത് വേണമെങ്കിൽ അല്ല, അതാണ് അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് സഹായകരമാകും ഒരു അലർജി ടെസ്റ്റ് നടത്തുന്നത്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്ത് സാധനമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അലർജിക്ക് ആകുന്നത് എന്നുള്ളത് ഒന്ന് ആദ്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ട്, ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ ചിലപ്പോൾ ഈ ശരീരത്തിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറച്ചെടുക്കാനായിട്ടുള്ള ചില മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഈ മരുന്നുകൾ നിങ്ങളുടെ ശരീരപ്രകൃതം എന്താണ്, രോഗലക്ഷണങ്ങൾ എന്താണ്, ഇതെല്ലാം വേണ്ട രീതിയിൽ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് മരുന്നുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഉള്ളിലേക്ക് ചില മരുന്നുകൾ എടുക്കേണ്ടി വന്നേക്കാം. പിന്നെ പൊതുവേ ഈ സ്കിന്നിനുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് പരമ്പരാഗത ചികിത്സകളുടെ ഭാഗമായിട്ട് പല രീതിയിലുള്ള എണ്ണകളും ലേപനങ്ങളും എല്ലാം ലഭ്യമാണ്. പക്ഷേ നേരിട്ട് കാണാതെ ഇതിലേതായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്നാലും പറഞ്ഞു കേട്ടിടത്തോളം ഈ രോഗം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ, ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ മാർഗത്തിലൂടെ തന്നെ തീർച്ചയായിട്ടും നമുക്കിത് കുറച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ കേവലം ആയുർവേദവും പ്രകൃതി ചികിത്സയും അല്ലാതെ യോഗയുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം, അത് പൊതുവേ ഈ പറഞ്ഞ പോലെ ജീവിത സംഘർഷങ്ങളെ കുറയ്ക്കാനും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും എല്ലാം ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ, ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് കൊണ്ട് തെറ്റുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം തീർച്ചയായിട്ടും നമുക്കിതിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും. ഓക്കെ, ശരി. ഈ സോറിയാസിൽ പലപ്പോഴും സംഭവിക്കുന്നത് ബാഹ്യ വസ്തുക്കളെ തടുത്തു നിർത്തേണ്ട ഈ ടി ലിംഫോസൈറ്റുകൾ നമ്മളുടെ ചർമ്മ കോശങ്ങളെ തന്നെ ശത്രുക്കളായി കാണുന്നു. അതുമല്ലെങ്കിൽ നമ്മളെ നമ്മൾ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥ, നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ശരീരത്തിന് മറ്റൊരു ഭാഗത്തിനെ ആക്രമിക്കുന്നു എന്ന് ചിന്തിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ സോറിയാസിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഇതുതന്നെയാണ് പരമ്പരാഗത ചികിത്സകൾ രക്തദൂഷ്യം എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് ടി ലിംഫോസൈറ്റുകൾ? ഡോക്ടർ, വീണ്ടും ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. അതെ, മിഴിയോരമാണ്. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ, കുറച്ച് ഉറക്ക സംസാരിക്കണേ. ആ, ചോദിച്ചോളൂ. എന്റെ മോനെ വൈദ്യാ വിളിക്കുന്നത്, മോൻ 6 വയസ്സായി. ഓക്കെ. ആദ്യം റെസ്റ്റിംഗ് ആയിരുന്നു, പിന്നെ അത് എക്സ്ട്രീം ആയി വന്നു, പിന്നെ ഇപ്പൊ ആസ്മയും കൂടി ഉണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഓക്കെ, തീർച്ചയായിട്ടും 6 വയസ്സുള്ള മകന് ആദ്യമായിട്ട് ഡ്രൈ സ്കിൻ തുടങ്ങി, പിന്നീട് എക്സിമ ഉണ്ടായി. എക്സിമയെ ചികിത്സിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആസ്തമയുണ്ടായി, ഇതല്ലേ സംഭവിച്ചത്? ഓക്കെ, ഇതിന് ആധുനിക വൈദ്യശാസ്ത്രം മോഡേൺ മെഡിസിൻ ആണോ കൊടുത്തിരുന്നത് അതോ നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സ? മോഡേൺ മെഡിസിൻ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പലപ്പോഴും കാണുന്നത്
ഈ പറഞ്ഞ രീതിയിൽ അത് സയൻറ്റിഫിക് ആയിട്ട് അതുമല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെ കാണിക്കുന്നത് പലപ്പോഴും എക്സിമയെ സപ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ അതുമല്ലെങ്കിൽ എക്സിമയെ ഒതുക്കാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പരിണതി പലപ്പോഴും ഈ രീതിയിൽ ആസ്തമ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ആസ്തമയും എക്സിമയും എല്ലാം തന്നെ ഒരേ ഒരു മെക്കാനിസത്തിൻ്റെ വെളിച്ചത്തിലാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. ശരീരം കൂടുതലായിട്ട് ചില വസ്തുക്കളോട് പ്രതികരിക്കുന്നു, ചില ബാഹ്യമായിട്ടുള്ള ചില വസ്തുക്കളോട് നിങ്ങളുടെ മകൻ്റെ ശരീരം കൂടുതലായിട്ട് പ്രതികരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സിമയും ആസ്തമയും രണ്ടും ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? അത് രണ്ടുമുണ്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ്തമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള മരുന്നുകൾ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത്, അതായത് സ്കിന്നിന് ഒരു നേരിയ രീതിയിലുള്ള ഹൈഡ്രേഷൻ എപ്പോഴും നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇതിന് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കേവലം ചില ക്രീമുകൾ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് ഇതിന് സമ്പൂർണമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ചില മരുന്നുകളും മോൾക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. ഈ മരുന്നുകൾ ഏതെന്നുള്ളത് ഒരു കൊച്ചുകുട്ടിയാണ് നമുക്ക് നേരിട്ട് കാണാതെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ശരിയാവുകയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന് ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ട് ഇതിന് പറ്റുന്ന രീതിയിലുള്ള ലേപനങ്ങൾ ശരീരത്തിൽ പുരട്ടുകയും ശരീരത്തിന് ഉതകുന്ന രീതിയിലുള്ള എണ്ണകൾ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എക്സിമയും ആസ്തമയും എല്ലാം തന്നെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കും. പക്ഷേ ഇത്ര കൊച്ചുകുട്ടിയായതുകൊണ്ട് രണ്ട് പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷം മരുന്നുകൾ തീരുമാനിക്കുന്നതായിരിക്കും അഭികാമ്യം. അതുവരെ നിങ്ങൾക്ക് ഒന്ന് ഈ സ്കിന്നിൻ്റെ ഇച്ചിങ്ങും ഡ്രൈനസ്സും ഒന്ന് കുറയ്ക്കാനായിട്ട് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒന്ന് രണ്ട്, കാരണം ഞാൻ ഈ ആയുർവേദ എണ്ണകളിലേക്കാളും ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് കൊച്ചുകുട്ടിയുടെ ശരീരമായതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നത് കൊളോയിഡൽ ഓട്ട്മീൽ എന്ന് പറയുന്ന ഒരു പൊടി നമുക്ക് കിട്ടും. ഈ ഒരു പൊടി വെള്ളത്തിൽ കലക്കി അതിലൊന്ന് കൊട്ടി, ഇത് ഏത് മെഡിക്കൽ ഷോപ്പിലും, അതായത് മോഡേൺ നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് എല്ലാം കിട്ടുന്ന ഏത് ഫാർമസിയിലും നമുക്ക് ഇത് ലഭ്യമാണ്. അതേപോലെ തന്നെ ലാവൻഡർ ഓയിൽ, ടീ ട്രീ ഓയിൽ, ഇങ്ങനെ പലതരത്തിലുള്ള ഓയിലുകൾ ശരീരം ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് ഏതെല്ലാം മരുന്നുകൾ കഴിക്കണം, എന്തെല്ലാം തരത്തിലുള്ള സപ്ലിമെന്റ്സ് എടുക്കണം എന്നുള്ളതെല്ലാം ഒരു ഡയറക്റ്റ് കൺസൾട്ടേഷൻ ശേഷം. നാട്ടിൽ പോയപ്പോ വൈദ്യനെ കാണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ വൈദ്യൻ പറഞ്ഞു വീരന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒരു മാസം മരുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുടിച്ചു. ഓക്കെ, ഒരു മാസം കുടിച്ചിട്ടും ഒരു മാസം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വിരയുടെ മാത്രം പ്രശ്നമാകാനുള്ള സാധ്യത കുറവാണ് പറഞ്ഞു കേട്ടിടത്തോളം കേട്ടോ. കാരണം ആസ്തമയും മറ്റും എന്തായാലും വിര കൊണ്ട് നേരിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്തായാലും എക്സിമയും ആസ്തമയും തമ്മിൽ പരസ്പര ബന്ധിതങ്ങളാണ്, പരസ്പര പൂരകങ്ങളായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ശരീരപ്രകൃതം കണ്ടറിഞ്ഞ് നാം അതിനുള്ള ചികിത്സ നിശ്ചയിച്ചാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മകളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ശേഷം തീർച്ചയായിട്ടും നല്ല ചികിത്സ ഒരു വൈദ്യനോ ഒരു ഡോക്ടർക്കോ ഇതിനു വേണ്ടിയിട്ട് നിർദ്ദേശിക്കാൻ സാധിക്കും. ഓക്കെ, വളരെ നന്ദി. അല്ലേ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയാതെ നമുക്ക് നെക്സ്റ്റ് വീക്ക് കൂടെ അല്ലെ ഈ ഒരു ടോപ്പിക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അല്ലേ. ഓൾറൈറ്റ്, അപ്പം ഇന്ന് ഡോക്ടർ വളരെ കോമൺ ആയിട്ട് കണ്ടിരുന്ന സ്കിൻ ഡിസീസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴും കുറേ കോൾസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കാരണങ്ങൾ, അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ്, റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് ഇതിനെക്കുറിച്ചൊക്കെ അടുത്ത തിങ്കളാഴ്ച ഡോക്ടർ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട്. ലെറ്റ്സ് ബി ഷെയറിങ്. നന്ദി, നമസ്കാരം.